മറിയം ദൈവത്തിന് മുൻപിൽ എളിമയിൽ ജീവിച്ചവൾ. അവളുടെ ജീവിതശൈലി അത് വ്യക്തമാക്കുന്നുണ്ട്. പാവപ്പെട്ട ഒരു തൊഴിലാളി സ്ത്രീയായിരുന്നു അവൾ. ഈശോയുടെ പിറവി തന്നെ മറിയത്തിൻ്റെ എളിയ ജീവിതത്തെ വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ്. തൻ്റെ കുഞ്ഞിന് ജന്മം നൽകുവാൻ ഒരിടം തേടി എത്രയോ വാതിലുകൾ മുട്ടി, ഒടുവിൽ ഒരു കാലത്തൊഴുത്തിൽ അഭയം തേടുകയും തൻ്റെ കുഞ്ഞിനെ ഒരു പഴന്തുണിയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തുകയും ചെയ്തു. എളിയവരായ ആട്ടിടയന്മാരെയാണ് ആദ്യമായി ഈശോയുടെ ജനനത്തിന് സദ്വാർത്ത അറിയിച്ചത്. അവർക്ക് നൽകപ്പെട്ട അടയാളവും എളിയ ജീവിതശൈലിയുടേതായിരുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു, ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം. പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ലൂക്കായുടെ സുവിശേഷം 2:11-12 ഹെരോദോസിനെ ഭയന്ന് ഈജിപ്തിലേക്കുള്ള പലായനത്തിലും അവിടുത്തെ ജീവിതത്തിലും തിരിച്ചു വന്ന് നസ്രത്തിലുള്ള ജീവിതത്തിലും തിളഞ്ഞു നിൽക്കുന്നത് മറിയത്തിൻ്റെയും കുടുംബത്തിൻ്റെയും എളിയ ജീവിതശൈലിയാണ്. മറിയത്തിൻ്റെ ജീവിതശൈലി തന്നെയാണ് ഈശോയുടെ ജീവിതത്തിലും നാം ദർശിക്കുന്നത്. അന്യസ്ഥലത്ത് ജനിക്കുകയും വളരുകയും തുടർന്ന് രഹസ്യജീവിതം നയിക്കുകയും കിട്ടുന്നത് കഴിച്ചും ചെല്ലുന്നിടത്ത് കിടന്നുറങ്ങിയും വിശ്രമമില്ലാതെ പണിയെടുത്തും പരസ്യജീവിതം പൂർത്തിയാക്കുകയും കുരിശിൽ തൂങ്ങി മരിക്കുകയും അന്യൻ്റെ കല്ലറയിൽ സംസ്കരിക്കുകയും ചെയ്ത ഈശോയുടെ ജീവിതം മറിയത്തിൻ്റെ എളിയ ജീവിതശൈലിയുടെ മൂശയിൽ വാർത്തെടുത്തതായിരുന്നു. ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന നിഗൂഢമായൊരു ജീവിതമാണ് എളിമയുടെ ജീവിതം. ദൈവത്തെക്കൊണ്ട് നിറയാത്ത ഒരു നിമിഷം പോലും മറിയത്തിൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. അതായിരുന്നു അവളുടെ എളിമയുടെ രഹസ്യം. കുരിശു ചുവട്ടിലെ മറിയത്തിൻ്റെ സമചിത്തത അവളുടെ എളിമ നിറഞ്ഞ ജീവിതത്തിൻ്റെ നിദർശനം തന്നെ. സാധാരണ ഒരമ്മയിൽ കാണുവാൻ കഴിയാത്ത ശാന്തതയും സമചിത്തതയുമാണ് നമ്മൾ മറിയത്തിൽ ദർശിക്കുന്നത്. എല്ലാം ദൈവം തന്നു എന്ന മനോഭാവത്തോടുകൂടി, എല്ലാം ദൈവതൃക്കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാനുള്ള എളിയ മനോഭാവമാണ് ഈ വിധത്തിൽ ജീവിതത്തെ നേരിടുവാൻ മറിയത്തെ സഹായിച്ചതും. എളിമയുടെ ജീവിക്കുവാൻ പരിശുദ്ധാമ്മ നമ്മെ സഹായിക്കട്ടെ.